ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അബ്ദുൾ അസറാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അത് ഫ്രഞ്ച് റവല്യൂഷൻ ഈ ഒരു ചാപ്റ്ററിലെ എം സി ക്യൂസുമായിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് എം സി ക്യു ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതും കൺഫ്യൂഷൻ വരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമാണ് എം സി ക്യു അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മള് വളരെ എം നമ്പർ ഓഫ് എം സി ക്യൂസ് നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ എന്താ പറയുക അറ്റൻഡ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ടൈമിൽ എന്തായിരിക്കും വളരെ ഈസി ആയിട്ട് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ എം സി ക്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇവിടെ നീളം കാണുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കാനുണ്ട് നമ്മുടെ ആപ്പിൻ്റെ എന്താ പറയുക നയൻത്ത് സി ബി എസ് സി മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പിലെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ നമ്മുടെ നിഞ്ചാവസിലേക്ക് ഉടനടി എന്തി ചെയ്യുക ജോയിൻ ചെയ്യുക ഒരിക്കലും മിസ്സാക്കരുത് കാരണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് എം സി ക്യൂസും എല്ലാം മാറ്റങ്ങുന്ന ഒരു കിടൻ ക്ലാസ് തന്നെയാണ് ലൈവ് ക്ലാസും അങ്ങനെയൊക്കെ വളരെയധികം ഉള്ള ഒരു ആപ്പ് തന്നെയാണ് നമ്മുടെ സാലിത്തിൻ്റെ ആപ്പ് അപ്പം നയൻത്ത് സി ബി എസ് സി മക്കൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട പിന്നെ ഞാനതിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് മക്കൾക്ക് പരിചയപ്പെടുത്താം ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സൈലത്തിന്റെ സെറ്റ് ഓഫ് എന്താ പറയുക ടീം ഓഫ് ഫാക്കൽറ്റീസിനെ തന്നെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഞാൻ അടങ്ങുന്ന നമ്മുടെ കീഡിലൻ ടീം തന്നെ എല്ലാം നമ്മൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാത്സിലെ ആണെങ്കിലും ഫിസിക്സിലെ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അതേ ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആപ്പിൽ മന്തിയാണ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും പ്ലസ് ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് ഒരു എല്ലാ ഡേസിനും എന്താവും റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് എല്ലാ ഡേയിലും ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു ഫീച്ചർ പറയുന്നത് ഡൗട്ട് ക്ലാരിഫിക്കേഷന് പ്രത്യേകം സെഷന് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും മറ്റൊന്ന് യൂണിറ്റ് ടെസ്റ്റ് ആൻഡ് ലൈവ് ആൻസർ ഡിസ്കഷൻ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള എന്തുണ്ടാവും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും കൂടാതെ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്നൊരു സംശയം ഉണ്ടാവും അതിന് കൃത്യമായിട്ടുള്ള ആൻസർക്ക് ഡിസ്കഷനും അതത് ദിവസങ്ങളിൽ തന്നെ എന്നാണോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതത് ദിവസങ്ങളിൽ തന്നെ ആൻസർ ആൻസർക്ക് ഡിസ്കഷനും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാവും മറ്റൊന്ന് സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആഫ്റ്റർ എവറി ക്ലാസ് എല്ലാ ക്ലാസ്സസും കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആയിരിക്കും സ്ലൈഡ്സും നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ടാവും ഇങ്ങനെ സെറ്റ് ഫീച്ചേഴ്സ് ഉള്ള വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള കൂടാതെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു അഞ്ച് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് പാർട്ടിനും പത്ത് എം സി ക്യു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതായത് ഒരു ചാപ്റ്റർ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു നാൽപ്പത് അൻപത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും എം സി ക്യു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ഓരോ പാർട്ടിൻ്റെ ക്ലാസ് കഴിയുമ്പോഴും കൃത്യമായിട്ടും നിങ്ങൾക്ക് എന്തും ലഭിക്കും ഡി അതായത് നമുക്ക് ഡെയിലി എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യാനും എല്ലാ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങുന്ന ഈ ഒരു ബാച്ചിന് വരുന്നത് നമുക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് ഒരു വർഷത്തേക്കുള്ള ഫീ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ ഇവിടെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ യെസ് ആ നമ്പറിൽ എന്ത് ചെയ്യുക മക്കൾ നിന്ന് കോൺടാക്ട് ചെയ്യാം അഡ്മിഷൻ ഉറപ്പ് വരുത്താം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിഞ്ച ബാച്ചിൽ കാണണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കുക അപ്പോൾ നമ്മളിനി ആ ഒരു സെറ്റ് ഓഫ് ടെൻ എം സി ക്യൂസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് ടെൻ എം സി ക്യൂസ് ആയിട്ടാണ് സാർ വന്നിരിക്കുന്നത് എം സി ക്യു ക്വസ്റ്റ്യൻ മക്കൾ ഏറ്റവും എന്താ പറയുക കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യാം എല്ലാ എം സി ക്യു ക്വസ്റ്റ്യൻസും ചെയ്യാം പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരാം നിങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട ടെൻഷൻ ഒന്നും ആവേണ്ട ഞാൻ പറഞ്ഞു തരാം ഇനി ആ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റിൻ ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ കാരണം നിങ്ങൾക്ക് ആൻസർ പറയാനുള്ള അവസരം ലൈവ് അല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടിയില്ല എന്ന് സംഘടക്കണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടോ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അക്കോഡിംഗ് ടു ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡാഷ് ദ നാഷണൽ അസംബ്ലി വാസ് ഡയറക്ട്ലി ഇലക്റ്റഡ് ഏത് വർഷത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫ്രഞ്ച് സൊസൈറ്റിയാണ് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനായിട്ട് റിലേറ്റഡാണ് നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുന്നത് ഡയറക്ട്ലി ഇലക്റ്റഡ് ചെയ്യുന്നത് നാഷണൽ അസംബ്ലി ഡിക്ലെയർ ചെയ്യുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് സെവൻറ്റീൻ നയൻറ്റി ആണോ നയൻറ്റീൻ വൺ ആണോ സിക്സ്റ്റി സെവൻ ആണോ എയ്റ്റീൻ വൺ ആണോ ഇതിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെല്ലാവരും അവിടെ ആൻസറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നില്ല വൈകിപ്പിക്കുന്നില്ല നമുക്കെന്തായാലും ആൻസർ

തിഥെ എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ് ഓക്കെ തിഥ എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ് അത് ആരാണ് കളക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ള ഡാം ഓക്കെ അപ്പൊ ആരാ കളക്ട് ചെയ്യുന്നത് യെസ് ചർച്ച ആണ് നമുക്കല്ലേ ചർച്ച ആണ് ചർച്ച് കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് ഓ തിത്താരാ തിത്തൈത്തൈ തകതോന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അത്രയൊന്നും കേൾക്കണ്ട തൽക്കാലം എന്ത് ചെയ്യുക തിഥെ തിഥെ എന്നുള്ളത് ചർച്ച് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റിൻ നെപ്പോളിയൻ ബുണപാട്ട് ലോസ് ദ ബാറ്റിൽ ഓഫ് വാട്ടർ ലൂ ഇൻ അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റൻ ഇട്ടാണോ അപ്പോൾ നെപ്പോളിയൻ ബുണപ്പാട്ട് എന്ന് പറയുന്ന ലീഡർ ഡിഫീറ്റ് ചെയ്യപ്പെട്ടത് ഏത് ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് വാട്ടർലൂലാണ് വാട്ടർലൂ എന്ന് പറയുന്ന ബാറ്റിലാണ് നെപ്പോളിയൻ ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനത് ഏത് വർഷമാണ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഏത് വർഷമാണോക്കളെറ്റീൻ ഫിഫ്റ്റീൻ എയ്റ്റീൻ ഫിഫ്റ്റീനിലാണ് നെപ്പോളിയൻ ബുണാപാട്ട് എന്ന് പറയുന്ന ഫ്രഞ്ചിലെ അല്ല ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റൂളർ എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഫോർ ദ കിങ് ഓഫ് ഫ്രാൻസ് ഡ്യൂറിങ് ദ ഫ്രഞ്ച് റവല്യൂഷൻ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ തന്നെയാണ് വാസ് ദ കിങ് ഓഫ് ഫ്രാൻസ് ഡ്യൂറിങ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ടൈമിലെ ഫ്രാൻസിലെ കിങ് ആരായിരുന്നു മക്കളെ ആരായിരുന്നു യെസ് എല്ലാവർക്കും അറിയുന്നതാണ് ആരാണ് ലൂയി സിക്സ്റ്റീൻ ആണ് ലൂയി സിക്സ്റ്റീൻ ആണ് കിങ് എന്നറിയപ്പെടുന്നത് അല്ലേ ഫ്രാൻസിൽ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് കിങ് ആരായിരുന്നു ലൂയി സിക്സ്റ്റീൻ ആയിരുന്നു മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം യെസ് ഇൻ സെവൻറ്റീൻ നയൻറ്റി വൺ ദ നാഷണൽ അസംബ്ലി ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദ മൊണാഖാണോ വെൽത്തി മാൻ ആണോ ബിസിനസ്മാൻ ആണോ പ്രസ് ആണോ ആരുടെ പവേഴ്സ് ആണ് സെവൻറ്റീൻ നയൻറ്റി വണിലുള്ള ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നാഷണൽ അസംബ്ലി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നത് യെസ് അതിനൊരു ഡൗട്ടും വേണ്ട അത് നമ്മുടെ മൊണാക്സിൻ്റെയാണ് മൊണാക്സ് മീൻസ് കിങ് രാജാക്കന്മാരുടെയൊക്കെ പവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂറോപ്പ് ദ അമേരിക്കൻസ് ആൻഡ് ഡാഷ് ഡിഡ് എ ട്രയാംഗ്ലർ ട്രൈഡ് സ്ലൈവ് ട്രൈഡ് ഇതിൽ ആരൊക്കെ ചേർന്നിട്ടാണ് ട്രയാംഗുലർ സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നത് ഏതൊക്കെ ടീംസ് ആയിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും അത് മറ്റേതുമല്ല ആഫ്രിക്ക 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 ആണ് അവിടെ ആൻസർ ആയിട്ടിരുന്നത് യൂറോപ്പ് ദ അമേരിക്കൻസ് ആൻഡ് ആഫ്രിക്ക ഡിഡേ ട്രയാംഗുലർ സ്ലേവ് ട്രേഡ് ഓക്കെ ആഫ്രിക്കയിൽ നിന്നുമാണ് ട്രേഡ്സിന് എന്ത് എന്ത് ചെയ്തിരുന്നത് എക്സ്പോർട്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ായം പീരീഡ് ഇസ് കോൾഡ് ദ റൈൻ ഓഫ് ടെറർ റൈൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ ടൈമാണ് എസ് മാക്സ് മിലിയൻ റോബിയർ എന്ന് പറയുന്ന ജാക്കോബിൻ ക്ലബിന്റെ ലീഡറുടെ പീരീഡ് ആണ് ഓക്കെ അത് ഏത് പിരീഡ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് ടൈമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സെവൻറ്റീൻ നയൻറ്റി ഫോറിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇൻ വിച്ച് പിരീഡ് കോൾഡ് ദ റൈൻ ഓഫ് ടെറർ ഭീകരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് പിരീഡ് ആണ് യെസ് നമുക്ക് കാണാൻ പറ്റും സെവൻറ്റീൻ നയൻറ്റി ത്രീ ടു സെവൻറ്റീൻ നയൻറ്റി ഫോർ വരെ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സോഷ്യൽ കോൺട്രാക്ട് വാസ് റൂട്ടൺ ബൈ ആരാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നൊക്കെ പറയും ഈ തിയറി ആരെഴുതിയതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ജിൻജാക് റൂസോ ആണോ വോൾട്ടെയർ ആണോ മോണ്ടസ്ക്യൂ ആണോ ഓക്കെ മാൻഡാവിലിയാണോ ആരാണ് ആരുടെ തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് ദ സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് ആരെഴുതിയതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരുടെ നോക്കളെ ജിൻജാക് റൂസോ 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 ദ പ്രോഫിറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചക എന്നൊക്കെ അറിയപ്പെടുന്ന ആര് ആര് ആണ് റൂസോ ദ സോഷ്യൽ എന്ന് എന്ന് ഇനി നെക്സ്റ്റ് സ്റ്റാൻഡ് ഫോർ ഡാഷ് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ഓഫ് കറൻസി ആണോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ആണോ ഫുഡ് ആണോ അല്ലെങ്കിൽ ഇതിലൊന്നും അല്ലേ ഇതിൽ എന്താണ് ലിവി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രാൻസില് ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ ഫ്രഞ്ചിലെ ആദ്യത്തെ എംപയറിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കറൻസിയാണ് യൂണിറ്റ് ഓഫ് കറൻസിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് എളുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ടെൻ എം സി ക്യുലെ അല്ലെങ്കിൽ ടോപ് ടെൻ എം സി ക്യുലെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് വാട്ട് ഇസ് എസ്റ്റേറ്റ് ജനറൽ സ്റ്റാൻഡ് ഫോർ ഇതിൻ്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യണം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ആൻഡ് ആമി ജനറൽഷിപ്പ് ജനറൽഷിപ്പ് ആണോ എ പൊളിറ്റിക്കൽ ബോഡിയാണോ ദ ഹെഡ് ഓഫ് ഓൾ ലാൻഡ് പ്രോപ്പർട്ടി ആണോ ദ കിങ്സ് അഡ്വൈസർ ആണോ അല്ലെങ്കിൽ വട്ട് ഡിഡ് എസ്റ്റേറ്റ് ജനറൽ സ്റ്റാൻഡ് ഫോർ എന്താണ് എസ്റ്റേറ്റ് ജനറൽ എന്നത് ഉദ്ദേശിക്കുന്നത് ഇതിന് ആൻസർ മക്കൾ എല്ലാവരും എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് എന്ത് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസിനെ കുറിച്ച് അഭിപ്രായം എന്ത് ചെയ്യാം കമന്റ് ചെയ്യുക അപ്പൊ വിതിൻ ടെൻ മിനിറ്റ്സ് നമ്മൾ ടെൻ എം സി ക്യൂസ് പഠിച്ചു കഴിഞ്ഞു അപ്പം എല്ലാവരും എന്ത് ഇതുപോലെ നമ്മൾ എം അങ്ങനെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് എല്ലാ ക്ലാസും കൃത്യമായി കാണാം താങ്ക് യു ബൈ